ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ടോസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പലഹാരം തന്നെയാണ് കേട്ടോ ഈ ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ബ്രെഡൊക്കെ നന്നായി ഡിപ്പ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒരു പരന്ന പാത്രത്തിൽ ഒരു മുട്ട, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഒരു കാൽ കപ്പ് പാല്, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ പഞ്ചസാര പൊടിച്ച് ചേർക്കണമെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ അത് ബീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിലൊന്ന് മുക്കി കൊടുത്ത് മുക്കി നല്ല രണ്ട് ഭാഗം നല്ലതുപോലെ മുക്കിയിട്ട് പാനിൽ വെച്ച് രണ്ട് ഭാഗം മുരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം മിക്സിലിട്ട് കൊടുക്കാൻ പാടില്ല, കാരണം അത് പെട്ടെന്ന് തന്നെ അത് കുതിർന്നു പോകും. അതുകൊണ്ട് നന്നായി രണ്ട് പുറം ഡിപ്പ് ചെയ്തിട്ട് പാനിൽ വെച്ച് മുരിയിച്ചെടുക്കുക. അപ്പോൾ ഒത്തിരി നേരം പാനിലും ചൂടാക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര കരിഞ്ഞ പോലത്തെ കളറാവും. അപ്പോൾ ഈ ഒരു കളറിലെടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. പിന്നെ അത് കഴിക്കുന്ന നേരത്തെ കുറേശ്ശെ തേനും കൂടി ഒഴിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒത്തിരി ഇഷ്ടമാവും പിള്ളേർക്ക്. പിള്ളേർക്കെന്നല്ല, മുതിർന്നവർക്കായാലും ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു സംഭവമാണ് ഈ ഫ്രഞ്ച് ടോസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തേനൊഴിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം തേനൊഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റിന് കുറവൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റ് കൂടുതലാണെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.